ഓണസദ്യ വിഭവങ്ങളിലെ പ്രധാനികളിൽ ഒരാളായ മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഓണം സ്പെഷ്യൽ വിഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ വിഭവങ്ങൾ ഇവിടെ തീരുകയാണ്. നമ്മുടെ കുക്കിംഗ് ഓണം സ്പെഷ്യൽ വിഭവങ്ങളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊക്കെ കയറി കാണണം. അപ്പോൾ നമുക്കിന്ന് മത്തങ്ങ വൻപയർ എരിശ്ശേരിയുടെ വിശേഷങ്ങൾ കാണാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചെയ്യാൻ സോൺ ഡയറീസ് നളപാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു കപ്പ് വൻപയർ നല്ല വൃത്തിയായി കഴുകി നല്ല ശുദ്ധമായ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ചധികം വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കണം. ഇതൊരു 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ തന്നെ കിടന്നതിന് ശേഷമാണ് നമ്മളിതാ ഇത് കുക്കറിലിട്ട് വേവിക്കാൻ പോകുന്നത്. ഇതൊരു 4 വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് 4 വിസിലിന് നമ്മൾ വേവിച്ചെടുക്കുക. അതിനുശേഷം ദാ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതായത് ഇതിപ്പോൾ 4 വിസിലിന് വെന്തിട്ടുണ്ട്, നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മത്തങ്ങ കൂടെ ഇട്ട് കൊടുത്ത് 1 വിസില് വേവിച്ച് അതിൻ്റെ ആവി കളയാതെ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ 2 വിസില് അടുപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ എയർ കളഞ്ഞെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ നമുക്ക് പോരാത്ത ഉപ്പ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് 1-2 വിസിലിന് വേവിച്ചെടുക്കുക. ഇത് 1 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയണ്ട, ചെറിയൊരു രീതിയിൽ നമ്മൾ തോരനൊക്കെ ചതച്ചിടുന്നത് പോലെ വലിയ രീതിയിൽ അരഞ്ഞു പോയാൽ നമ്മുടെ എരിശ്ശേരി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി തേങ്ങ കുറച്ച് വറുത്ത് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വളരെ കുറച്ച് നാളികേരം ഇപ്പോൾ എടുത്തേക്കുന്നത്. 1 കപ്പ് നാളികേരം നമ്മൾ അരച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ 2 വിസിലൊക്കെ അടിച്ചു. ഞാൻ കുറച്ച് 2 വിസിലിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ എയർ ഒന്ന് കളഞ്ഞ് എടുത്തപ്പോഴേക്കും തന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തങ്ങയും വെൻപയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അരപ്പ്, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന 1 കപ്പോളം വരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ കുറച്ച് കളറ് തേങ്ങയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല, ചിലർ ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കാറില്ല. കാരണം നമ്മളിത് ഇളക്കി റെഡിയാക്കിയൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു കളറ് വരും, പിന്നീട് നമ്മൾ മഞ്ഞൾപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കതാ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് ചെറിയൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വയ്ക്കുക. നമ്മുടെ ഈ തേങ്ങയുടെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ചെറിയ രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അഥവാ നമ്മുടെ വൻപയറോ മത്തങ്ങയോ ഒക്കെ വേവാനുണ്ടെങ്കിൽ ഈ അരപ്പൊന്ന് വാടി വരുന്ന സമയത്തേക്ക് അത് ബാക്കി പോരാത്ത വേവ് കൂടെ അവിടെ ഇരുന്ന് വെന്തോളും. ഇനി അതിനുശേഷം ആ തീയൊക്കെ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വയ്ക്കുക. നമ്മളിതാ ഇതുപോലെ കടുക് പൊട്ടിച്ചു, വറയിടാനായിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉലുവയാണിപ്പോൾ ഇട്ട് കൊടുത്തത്. ഉലുവയോ അരിയോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ സദ്യ സ്പെഷ്യൽ വിഭവങ്ങൾക്കൊക്കെ ഉലുവ ഇട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് മാത്രമല്ല, ഒരു നല്ല മണമൊക്കെ വരുന്നത് നമ്മുടെ ഉലുവ ഇട്ട് ചേർക്കുമ്പോഴാണ്. ഇനി അതിലേക്ക് ഒരു 3-4 ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു പാത്രമാണ് ഇവിടെ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ തേങ്ങ ഇടുമ്പോൾ അതും ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതാ ഈ തേങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അതല്ലെങ്കിൽ നല്ല ഫ്ലെയിം ഉണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ അങ്ങോട്ട് ഇടുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടുന്നത് പോലെ തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കാറുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുത്തപ്പോൾ എണ്ണ കുറച്ചധികം എണ്ണ എടുക്കണം. എരിശ്ശേരിക്ക് കുറച്ച് എണ്ണ കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് വേണം ഈ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ പിന്നെ തേങ്ങ നമ്മുടെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്നതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് മൂത്ത് കിട്ടണം, നല്ല കറുത്ത കളറിൽ തന്നെ കിട്ടാനാണ് എനിക്കൊരു ഇഷ്ടം. ചിലർ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതിന് മുന്നേ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴേ ചിലരത് ഓഫ് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കളറ് കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ചിലർ ഒരു ഈ ഒരു സമയത്തേക്ക് ചിലർ ഇവിടെ കൊണ്ട് നിർത്തി നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു ഇത്തിരി കൂടെ കളറ് ആകണം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനൊരു ചെറിയ പാത്രത്തിലാണ് തേങ്ങ വറുത്തെടുത്തത്, അതുകൊണ്ട്
അതിലേക്ക് ഈ എരിശ്ശേരിയുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലും താഴത്തും ഒക്കെ തെറിക്കും. അതുകൊണ്ട് ഞാൻ തിരിച്ചാണ് ചെയ്യുന്നത്. പാത്രം താഴെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ വറുത്തത് ദാ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം കുക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ വറുത്തരിശ്ശേരി ഇവിടെ റെഡിയായി. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. അവസാനം നമ്മളിത് ഒന്ന് ഉപ്പ് നോക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കി കഴിഞ്ഞു ഇപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി അഥവാ കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതാ അവസാന പ്രോസസ്സിലേക്ക് കടന്നു. നമ്മൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.